എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിയും ചെറുപയർ പരിപ്പും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു രുചികരമായ പൊങ്കലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വെൺപൊങ്കൽ എന്നറിയപ്പെടുന്ന ഈ വിഭവം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ സർവ്വസാധാരണമായ ഒന്നാണ് രുചികരമായ പൊങ്കലിനോടൊപ്പം ഒരു സാമ്പാർ കൂടിയുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരി നല്ലവണ്ണം കഴുകി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് റേഷൻ കടിയിൽ നിന്നൊക്കെ കിട്ടുന്ന പലഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി ഉപയോഗിച്ചാലും മതിയാവും ഇതോടൊപ്പം തന്നെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് കൂടി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട് അരിയും പയറും അരമണിക്കൂർ കഴിഞ്ഞ് നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കണം ഇനി ആദ്യം ചെറുപയർ പരിപ്പും പിന്നെ അരിയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കൂടുതൽ വെള്ളമൊഴിക്കേണ്ടതു ഒരു വലിയ കുക്കർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നോർമൽ രീതിയിൽ ഇത് വേവിച്ചെടുക്കാനായിട്ട് മൂന്ന് കപ്പ് വെള്ളം മതിയാവും എന്നാൽ പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കണം ഈ ഒരു വിഭവം നോർമൽ അരിയുടെയും പയറിന്റെയും ഒക്കെ വേവിനേക്കാളും കൂടുതലായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒന്നര കപ്പ് അരിയും പയറും വേവിക്കാനായിട്ട് അഞ്ചു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കണം ഞാൻ അരി അളന്ന അതേ കപ്പിൽ അഞ്ചു കപ്പ് വെള്ളയുടെ അളന്ന് വെച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്രഷർ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഇത് അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കണം എൻ്റെ കയ്യിൽ വലിയ പ്രഷർ കുക്കർ ഇല്ലാത്തതിനാൽ ഞാൻ ഇലക്ട്രിക് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിൽ റൈസ് നോർമലായിട്ട് വേവാനായിട്ട് പത്ത് ആണ് വേണ്ടത് ഞാനൊരു മുപ്പത് മിനിറ്റ് ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പില ഇങ്ങനെ ആദ്യം തന്നെ ചേർക്കുന്നത് എൻ്റെ ഫ്ലേവർ റൈസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ ജീരകം ഇത്രയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം പറഞ്ഞതുപോലെ പ്രഷർ കുക്കറിലാണെങ്കിൽ അഞ്ച് വിസിൽ വരെയും ഇൻസ്റ്റൻ്റ് പോട്ടിലാണെങ്കിൽ മുപ്പത് മിനിറ്റും വേവിച്ചെടുക്കണം പ്രഷർ പൂർണമായും റിലീസായതിനു ശേഷം കുക്കർ തുറന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അരിയും പയറുമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം അരിയും പയറും വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഉപയോഗിച്ച വെള്ളം ആയിരുന്നു ഇനിയും കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കഞ്ഞിയുടെ വെരുവത്തിലായിപ്പോകും ഇനി ചോറ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം പൊങ്കലുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വറുത്ത് ചേർക്കുന്നതാണ് ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ് ചേർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയും ഉപയോഗിക്കാം നെയ്യ് വേണമെങ്കിൽ ഒന്നരയ്ക്ക് പേരും രണ്ട് ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഇരുപത് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നട്ട്സിന് പ്രത്യേകിച്ച് അളവില്ല നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കശുവണ്ടി പതുക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മറ്റു ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പതുക്കെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച കുരുമുളകിന് പകരം അങ്ങനെ തന്നെയുള്ള കുരുമുളകും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ചോറ് വേവിക്കുന്ന സമയത്ത് ജീരകം ചേർക്കുന്നില്ല എങ്കിൽ ഈ സമയം രണ്ട് ടീസ്പൂൺ ജീരകം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കരിഞ്ഞു പോവാതെ നന്നായി ഇളക്കി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ഇനി ഒരു ദണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിന്റെ രുചി ഇഷ്ടമാണെങ്കിൽ അതും കൂടി അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് റൈസിൽ കായത്തിന്റെ രുചി അത്ര ഇഷ്ടമില്ലാത്തതിനാൽ അത് ചേർത്തിട്ടില്ല എല്ലാം ആവശ്യത്തിനും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ വേവിച്ചു വെച്ച അരിയും പയറും ഒക്കെ മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് വറുത്തു വെച്ച നട്ട്സും മറ്റു ഇൻഗ്രീഡിയൻസും ഒക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം വളരെ ലോയിലാക്കി പൊങ്കൽ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി കുഴഞ്ഞു പോവാതെ വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാത്രമടച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കാം എനിക്ക് പൊങ്കൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിയും അരക്കപ്പ് ചെറുപയറും കൊണ്ടുണ്ടാക്കിയ പൊങ്കൽ നാലു പേർക്ക് വിളമ്പാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട് ഇത് ഉച്ചയ്ക്കോ രാത്രിയിലോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം എന്നാൽ സാമ്പാർ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കൂട്ടുകാർ എല്ലാവരും പൊങ്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുതേ ഒരു പുതിയ വീഡിയോയുമായി ഉടനെ കാണാം അതുവരെ നന്ദി നമസ്കാരം